ഇവാഞ്ചലിയും അനുദിന ദിവ്യബലിയിലെ സുവിശേഷ വിചിന്തനം. പ്രിയ സഹോദരനെ, ലൂക്കായുടെ സുവിശേഷം 11:5-11 വരെയുള്ള വാക്യങ്ങൾ. മക്കൾക്ക് നല്ല ദഹനങ്ങൾ നൽകാൻ, ഈ വാക്കുകളിലേക്കാണ് അച്ഛൻ ഇന്നത്തെ ചിന്ത കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. മക്കൾക്ക് നല്ല ദഹനങ്ങൾ നൽകാൻ നാം എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ് അല്ലേ? ഈശോ അതിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾ ചോദിക്കണം, നിങ്ങൾ അന്വേഷിക്കണം, നിങ്ങൾ മുട്ടണം, നിങ്ങൾ കിട്ടും എന്ന് തന്നെയാണ് ഈശോ പറയുന്നത്. പക്ഷേ ചേർത്ത് വായിക്കേണ്ട വാചകം അതിന് ശേഷമുള്ളതാണ്. മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, അതായത് ഒരപ്പച്ചനും ഏതെങ്കിലും ഒരു മകൻ അവൻ്റെ ആഗ്രഹം പറയുമ്പോൾ അത് വെറുതെ നിരാകരിക്കില്ല, ഒരുപക്ഷെ അവനത് കൊടുക്കും. ഒരുപക്ഷെ അപ്പം തന്നെ കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും അവന് അതിന് പ്രായമായെന്നോ അല്ലെങ്കിൽ അവനതിന് സാധിക്കുമെന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അത് കൊടുക്കാൻ ഏതപ്പച്ചനും വെമ്പൽ കൊള്ളുക ഒരു സ്വാഭാവികമായ കാര്യമാണ്. അത് കൊടുക്കണം എന്നുള്ളത് ഒരപ്പൻ്റെ ഉള്ളിലുണ്ടാകുന്നൊരു വികാരമാണ്, എനിക്കത് ചെയ്ത് കൊടുക്കാൻ സാധിക്കണം. അപ്പോൾ ഈശോ പറയുകയാണ്, നിങ്ങൾക്ക് പോലും അങ്ങനെയാണെങ്കിൽ സർവധന്മ സ്വരൂപനായ ദൈവത്തിൻ്റെ ഉള്ളിൽ എന്തുമാത്രം ആഗ്രഹം ഉണ്ടാകും നിങ്ങൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ. ഈ നല്ല ദാനങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെയും ഒരു പ്രത്യേകതയുണ്ടെന്നേ. ചിലപ്പോഴൊക്കെ നമുക്ക് കരുതും നാം പ്രാർത്ഥിക്കുന്നതൊക്കെ നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ്, നമുക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നാം പ്രാർത്ഥിക്കാറുള്ളത്. അതാണ് നമ്മുടെ പൊതുവെയുള്ള വിശ്വാസം. പക്ഷെ നമ്മുടെ തന്നെ ജീവിതാനുഭവങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, നല്ലതെന്ന് കരുതിയ പലതും പിന്നീട് അത്ര നല്ലതായിരുന്നില്ല, നല്ലതെന്ന് കരുതിയത് പിന്നീട് വിഷമമായി മാറിയ അനുഭവങ്ങൾ നമുക്കുണ്ട്. അവിടെയാണ് ഈ വാക്കുകളുടെ പ്രസക്തി. അതായത് മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ, നല്ല ദാനങ്ങൾ നൽകാൻ സ്വർഗസ്ഥനായ പിതാവ് തയ്യാറാണ്. അതിനുവേണ്ടി നാം ചോദിക്കണം, അന്വേഷിക്കണം, മുട്ടണം. അതാണ് ഈശോ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. തീർച്ചയായും തരുന്നത് ദൈവമാണെങ്കിൽ അവ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമുള്ളതായിരിക്കും. ഒരുപക്ഷെ നമ്മുടെ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയാറുള്ളത് പോലെ നമ്മുടെ ദുരാഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്കത് ലഭിക്കാറില്ല. സ്വാഭാവികമാണ്, കാരണം നമ്മുടെ അപ്പച്ചനറിയാം അതെനിക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അത്ര നല്ലതാവില്ല എന്ന്. എന്നാൽ നമുക്ക് നല്ലതെന്ന് ദൈവത്തിനറിയാവുന്നത്, നമുക്കറിയാവുന്നതല്ല ദൈവത്തിനറിയാവുന്നത്, ദൈവം തീർച്ചയായും നമുക്ക് തരിക തന്നെ ചെയ്യും. നാം ചോദിക്കാനും അന്വേഷിക്കാനും മുട്ടാനും തുടങ്ങിയാൽ നമുക്കതിന് സാധിക്കട്ടെ. അതിന് വേണ്ട സന്മനസ്സിന് വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം.